നമസ്കാരം. നമ്മൾ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഓഫ് സൈഡാണോ അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നു, കുറേ ആൾക്കാർ ഓഫ് സൈഡ് സൈഡ് എന്ന് പറഞ്ഞു, കുറേ ആൾക്കാർ ഓഫ് സൈഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിക്കും അത് ഓഫ് സൈഡാണ്. കാരണം ആ പ്ലെയർ ബോൾ അടിക്കുമ്പോൾ മറ്റേ ഫോർവേഡ് ഒരുപാട് മുന്നിലാണ്. ആ റിട്ടേൺ ബോൾ വരുമ്പോൾ ഈ പ്ലെയർ അടിക്കുമ്പോൾ ഒരുപാട് മുന്നിലാണ്. ആ സിറ്റുവേഷൻ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ ഫോളോ ചെയ്യുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ആ കളിയിലെ സിറ്റുവേഷൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാണ്. ഇതാ ഇത് ഡിഫൻഡർ, അത് നമ്മൾ അറ്റാക്കറാണ്, അതും നമ്മൾ ടീംമേറ്റാണ്. ആ പ്ലെയർ എന്ത് ചെയ്യുന്നു, ആ പ്ലെയർ ഫൈസു എനിക്ക് മൈനസ് വെച്ചിരുന്നു, മൈനസ് അല്ല, ആ ബോൾ വെച്ചിരുന്നു. ഞാൻ ആ ബോൾ നേരെ ഗോൾ കീപ്പർ അടിക്കുന്നു, ഗോൾ കീപ്പർ ആ ബോൾ സേവ് ചെയ്യണു, നേരെ അർജുൻ പോയി ഗോൾ അടിക്കുന്നു. പക്ഷേ ഞാൻ ഈ അടിക്കുന്നതിൻ്റെ മുന്നേ ആ കളിയിലെ പോലെ തന്നെ അർജുൻ ആ ലൈനിൽ കടന്നു പോവും, അപ്പോൾ സ്കോർ ചെയ്യും. അതാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, റെഡി? ഞാൻ അടിക്കുന്നതിൻ്റെ മുന്നേ പോയി കേട്ടോ, അതൊക്കെ സിറ്റുവേഷൻ വരണേ കറക്റ്റ് ആയിട്ട്. ഇതാണ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്. ഗോൾ കീപ്പർ ഇതേപോലെ സേവ് ചെയ്തു, അപ്പോൾ ആ അറ്റാക്കർ പോയി ഗോൾ അടിച്ചു. അത് കറക്റ്റ് ഓഫ് സൈഡാണ്. കാരണം ഈ ബോള് ഞാൻ കിക്ക് ചെയ്യുമ്പോഴേ, അത് തന്നെ കളിയിലുണ്ടായത്, കിക്ക് ചെയ്യുന്നതിന് മുന്നേ ആ പ്ലെയർ ലൈന് കടന്നു. അത് കറക്റ്റ് ഓഫ് സൈഡാണ്. ഗോൾ കീപ്പർ മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്നത്. നേരെ ഞാൻ അടിച്ചതിന് ശേഷമാണ് ആ ഗോൾ നമ്മളെ ടീംമേറ്റ് ആ ബോൾ പോയത് റിട്ടേൺ ബോൾ അടിച്ചെങ്കിൽ അത് ഓഫ് സൈഡല്ല. കാരണം അടിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ പ്ലെയർ അപ്പുറത്താണെങ്കിൽ അത് ഓഫ് സൈഡല്ല. നേരെ മറിച്ച് പ്ലെയർ മാത്രമാണ് അപ്പുറത്ത്, നേരെ ഗോൾ കീപ്പർ കൂടെ വെച്ചെങ്കിൽ അത് ഓഫ് സൈഡാണ്.